ചെയ്തത് തെറ്റായിപ്പോന്നറിയാം, കുറ്റബോധമുണ്ട്. ഞാൻ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. എന്റെ പൊന്നു വളർന്നോട്ടാ, നിങ്ങളിങ്ങനെ ഡെസ്പാകല്ലേ. നീ പ്രണയവാദം തന്നെ ബെസ്റ്റ് അല്ലേ? അതെ, ആലോചിക്കൊന്നാണ്. അല്ല, വളർന്നേക്കാരെ പ്രേമിക്കും. എന്താടാ, നിനക്കൊക്കെ മാത്രം പ്രേമിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കൊന്നും പ്രേമിച്ചൂടെ? അതെന്താ വളർന്നേക്ക് പ്രേമിച്ചാല്? സൗന്ദര്യമില്ലേ, ആരോഗ്യമില്ലേ, പോരാ തന്നെ ക്യാഷ് ഇല്ലേ. പിന്നെ 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 അല്ല വളനെ, വളനെക്ക് ഇതിനു മുമ്പ് എത്ര പ്രേമം ഉണ്ടായിരുന്നു? മൂന്ന്? രണ്ട? ഒന്നോ? ഓ, ദാരിദ്ര്യം. അല്ല, ചന്ദ്രൻ സാറിന്റെ പ്രേമ വിവാഹം ഒക്കെ ആയിരുന്നല്ലോ. എന്തായി? അല്ല, ഫോണക്കൂടെ കുത്തേനാ പൊന്നേനാ വിളി കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞ ചന്ദ്രേട്ട അവളോട് ഒരു അടിമയല്ലേ? നീയൊക്കെ എന്തു വേണ ഈ പറഞ്ഞു കൂട്ടുന്നേ? പിന്നെ ചട്ടി കല വരുന്ന ഇതിലും ഭേദമായിരുന്നു. ഒരു കുടുംബജീവിതമാകുമ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവും. അത് അറേഞ്ച് മാരേജിലാണെങ്കിലും ലവ് മാരേജിലാണെങ്കിലും അതവർ അങ്ങനെയാണ് അല്ലേ? കല്യാണത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ഇങ്ങനത്തെ ഞാൻ എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നത്? ഇതിനെ പറ്റി അറിയാനേ വലിയ റിസർച്ചിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഈ കോൺഫിഡൻസ് മാത്രം മതി. അത് നമുക്ക് എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ എൽ പി സ്കൂളില്, ഞാനെന്നും അവള് സ്കൂളിൽ പോകുന്ന വഴി പോയി നിൽക്കും. എന്നിട്ട് അവൾക്ക് ആവശ്യമുള്ള മഷിത്തണ്ടും ചക്കയും മാങ്ങയും ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മള് ചേമ്പലൊക്കെയല്ലേ, അതൊക്കെ ഞാൻ പറിച്ചോളൂ. എന്നിട്ട് പ്രേമം ഒന്നും തുറന്നു പറഞ്ഞില്ലേ? ഇല്ല, പ്രേമം പറഞ്ഞില്ല. പ്രേമത്തിന്റെ കാര്യം പറയാൻ ചെല്ലുമ്പോ എന്റെ മുട്ടുകാല് കൂട്ടിയിടിക്കും. പിന്നെ ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് അറിഞ്ഞതേ അവള് സ്കൂള് മാറിപ്പോന്ന്. ഓ, പക്ഷെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. ആ സ്കൂളിൽ തന്നെ ടീച്ചറായി അവൾ ജോയിൻ ചെയ്തു. അപ്പൊ അവൾ എന്നെ കണ്ടപ്പോ ആവശ്യപ്പെട്ടതേ, അവിടെ നിൽക്കുന്ന ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ പറിച്ചു കൊടുക്കാൻ. എന്റെ വേഷം പാവം കണ്ടപ്പോ അവളെ അറിച്ച് ഞാൻ അവിടുത്തെ പണിക്കാരനെ കണ്ടാന്ന്. ഡാർക്ക് ഡാർക്ക് ഡാർക്ക്. അല്ല, ആ സ്റ്റോറി മറ്റേ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് പറ. അതെ, കിജിക്കും ഞാനും ലക്ഷ്മിയും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടുമുട്ടിയത് ഒരു ബുക്ക് സ്റ്റാളിൽ. ഒരേ ബുക്ക് എടുക്കാൻ തന്നെ നിങ്ങളുടെ കൈകൾ പരസ്പരം ഉണക്കി. അല്ല, അത് ഏതായിരുന്നു ബുക്ക്? ഗ്ലൗസ് ആൻഡ് ഗ്ലൗസ് ഉള്ളി. ഒരുപാട് നാളെ പ്രണയിച്ചതാണ്. പാർക്കിലും ബീച്ചിലും സിനിമ തിയേറ്ററിലും. പക്ഷെ നമ്മൾ അവൾക്ക് നമ്മൾ നാങ്ങളമാരുണ്ടായിരുന്നു. ഏറ്റവും ഇളയവൻ ഒരു പേർക്ക് വരച്ചു അല്ല. മൂത്ത ആളുടെ പേര് കുട്ടപ്പായി. അവരു സിനിമയാക്കണം എന്നുള്ള ആഗ്രഹത്തില് ഞാൻ അത് മുഴുവൻ എഴുതി. എന്നിട്ട് ഒരുപാട് പേരെടുത്തത് സിനിമയാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെന്നു, പക്ഷെ അത് നടന്നില്ല. എന്താന്ന് വെച്ചാല് ആ സമയത്ത് എന്റെ ഒരു വൃത്തിയുടെ കൂട്ടുകാരായിരുന്നു, ആ സ്ക്രിപ്റ്റ് ഞാൻ അടിച്ചു പറ്റി. ബുധനാണ് താരം, അതും ആയി. എന്തൂട്ട എന്റെ കഥയുടെ കുറ്റങ്ങൾ ഞാൻ കുറെ നേരം ഇവിടെ കിടന്നിട്ട് ആദ്യം നീയൊക്കെ വളഞ്ഞതൊക്കെ ഇറച്ചു തുടങ്ങി. ഇപ്പൊ നീയൊക്കെ എന്നെ ചേർത്തു. ഞാൻ കാര്യം ചെയ്യട്ടെ, നീ ആ മിന്നാരം കമ്പിത്തികളില്ലേ, അവരുടെ മാർക്കറ്റിംഗ് ഞാൻ കുറഞ്ഞ ചെയ്താ ചെയ്യാതെ ആരെങ്കിലും വിളിച്ചു. Sorry, I'm going to go ahead.